ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോണത് റവ വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ബീറ്ററും അവനൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായ കേക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ അതേ കണ്ണ് കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാനതൊരു ബൗളിക്ക് വട ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് അളവ് കപ്പൊന്നുമില്ല, ചായ എടുക്കുന്ന ഗ്ലാസ് ആണെങ്കിലും അതിലെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനും വട അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. സോഡല്ല, ബേക്കിംഗ് പൗഡർ. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റവ വറുത്തതൊന്നുമില്ല, സാധാ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തരി ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ തരിയുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് റവ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ കുതിർന്ന് കിട്ടും. വലിയ തരി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കട്ടകളൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തെടുക്കുക. അപ്പോൾ ഞാനത് ഇക്കതാ രണ്ട് കോഴിമുട്ടയാണ് എടുക്കുന്നത്. നമുക്കൊരു മിക്സിൻ്റെ ചാറക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടൻ്റെ അളവ് കുറക്കണേന് നമുക്ക് ഓയിലൊക്കെ എടുത്താൽ മാത്രം മതി. മുട്ടൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മുട്ടൊക്കെ ഒഴിവാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കോഴിമുട്ടയൊക്കെ ഞാനിവിടെ അതാ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ മുട്ട അടിച്ചിട്ട് പിന്നെ പഞ്ചസാര ഇട്ടെടുത്തിട്ട് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരമൊന്നുമല്ല എണ്ണ എടുത്തിട്ടുള്ളത്, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കുക. ഞാനിവിടെ രണ്ടും കൂടി ഒന്നിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അതൊക്കെ ഞാൻ ഇതാ റവ ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. റവ നമുക്ക് ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ വരും. ഞാൻ 2 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചിരുന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നും കൂടി ടൈറ്റായി ഇരിക്കണേ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സാധാ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. സൺഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലാണ് ഞാനിതോടെ ബേക്ക് ചെയ്യണത്. കുക്കറിൽ ഞാൻ ബട്ടർ പേപ്പറിൽ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇത്രയും ടൈറ്റായിട്ടാണ് നമുക്ക് ബാറ്റർ ഇരിക്കുന്നത്. ഇപ്പോൾ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഇതുപോലെ തിളപ്പിച്ചെറിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കാതെ തന്നെ ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ടൈറ്റ് ആണെങ്കിലും നമ്മളെ കേക്കൊക്കെ ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഞാനിവിടെ കുക്കറിൻ്റെ വിസിലൊക്കെ ഊരിയിട്ട് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു 30-35 മിനിറ്റ് നേരമാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 35 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നമ്മളെ കേക്കൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം ഒന്നും കൂടി ഞാൻ ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് ഇത് പ്ലേറ്റൊക്കെ കൊട്ടിയെടുത്തത്. അപ്പോൾ അടിയിലൊന്നും പൊടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണിത്. പിന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത്ര ഉള്ളു നമ്മൾ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.